അഭിപ്രായങ്ങൾ ഇത്രയും കാലം അഞ്ചു പെട്ടെന്ന് തരത്തെ വൈകാരികളുടെ തലത്തിൽ പോകാൻ കാരണം അവിടുത്തെ ഈ കളികളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ചു ഇത്രയും വൈകാരിക തലത്തിൽ മാറിപ്പോയത്. അവളാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇവർ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി പൊക്കുന്നതും ഇതെല്ലാം നാട്ടിൽ അതിന് നമ്മുടെ മുഖ്യധാരം അർജുനോട് കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ, കോമൺ സെൻസാണ്. അപ്പം ഇതെല്ലാം ഈശ്വർമാൽപ്പയും പിന്നെ മനാഫ്കയും കൂടി നടന്ന ഒരു പിന്നെ നാടക പരമ്പരയായിരുന്നു നടന്നത്. അന്നൊന്ന് ഞങ്ങൾക്ക് ഇത് പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം ഞങ്ങൾ കൊണ്ട് ഇപ്പൊ പറയിപ്പിച്ചതാണ്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാം നിർത്തണം തീരുമാനിച്ചതാണ്. ഞങ്ങൾക്ക് കണ്ടു നിൽക്കുമ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം നിർത്താം, ഞങ്ങൾ ജീവിതത്തിലേക്ക് പോവാം. ഞാൻ എന്താ മനാഫ്ക ചേച്ചി മെസ്സേജുകൾ നിങ്ങൾക്ക് വേണേൽ കാണിച്ചു തരാം. ഒന്ന് നിർത്തണം. ഇത് ഓരോ ദിവസവും മൂന്നും നാലും വീഡിയോ വെച്ചിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുക. കാരണം ഞങ്ങളെ ഓരോ എന്ത് ഇന്റർവ്യൂ നടത്തുമ്പോഴും അത് ഞങ്ങളെ ബാധിക്കുകയാണ്, ഞങ്ങളെ കുടുംബത്തിനെതിരെ ബാധിക്കുകയാണ്. എന്തൊരു ഇന്റർവ്യൂ നടക്കുമ്പോഴും അതിൽ ഓരോ നമ്മൾ കുടുംബത്തിനെതിരെ ക്വസ്റ്റ്യൻസ് വരും, അതിന് ഉത്തരം നൽകും, പ്രശ്നം വരും, പുറത്തിറങ്ങാൻ പറ്റാ സാധ്യത. ഞാൻ ഇത്ര കോണ്ടാക്ട് ചെയ്തിട്ട് മനാഫ്ക മെസ്സേജിൽ റിപ്ലൈ ചെയ്തു ഒന്നുമില്ല. അത് നിർത്താനുള്ളൊരു ഭാവമല്ല. അന്ന് മുതലേ പറയുന്ന ഒരു കാര്യമാണ് ലോറിക്ക് വേണ്ടിയിട്ടാണ് അവിടെ മീൻസ് അർജുനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നിർത്തുന്ന അന്ന് മുതലും മൂപ്പര് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പോഴും നിർത്തുന്നില്ല, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും അർജുനെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഈ പിന്നെ ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഈ ഡ്രഡ്ജർ കൊണ്ടുവരാൻ പറ്റില്ല ജിതിനെ, അതിലൊന്നൊരു കാര്യമില്ല, എനക്ക് തോന്നുന്നുണ്ടോ ഡ്രഡ്ജർ കൊണ്ടുവരും എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയിട്ട് അയാൾ അയാളുടെ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും പിന്നെ ആ രീതിയിലേക്കുള്ള എന്താ രസകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. ഇത് കിട്ടുന്നതിന്റെ തലേന്ന് അവിടെ ഞങ്ങൾ കച്ചറ ഉണ്ടായിരുന്നു, ഞാനും അളിയനും മനോഫ്കയും കൂടി തമ്മിൽ. അതായത് ഈ ഒരു ട്രഡ്ജർ ഞങ്ങൾ പറഞ്ഞു നിങ്ങളെ ഈ കളി കൊണ്ട് ചിലപ്പോൾ ഇത് നിർത്തിവെച്ച് പോകുന്നു ഈ ട്രഡ്ജറിന്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ ട്രഡ്ജർ ഞങ്ങൾ ഫാമിലിയിലെ നിർബന്ധപ്രകാരം 1 കോടി രൂപ ചിലവിൽ വന്ന ട്രഡ്ജറാണ്. അപ്പൊ അത് നിർത്തി പോകുമ്പോൾ അതിനുള്ള സങ്കടം ഞങ്ങൾക്കറിയാം, കാരണം ഏട്ടനും കിട്ടാനുള്ള ലാസ്റ്റ് ഓപ്ഷനാണ്. അതിനെക്കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തുള്ള ഏതൊരു ട്രഡ്ജർ മതിയായിരുന്നു. കാരണം ഇനി എന്ത് കൊണ്ടുവന്നാലും അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും, അവിടുത്തെ SPU MLA ആരാണെങ്കിലും സ്റ്റോപ്പ് ചെയ്യും. പുറത്ത് കൊണ്ടുവന്നു ഞങ്ങൾ അതിനെതിരെ കടന്ന് കച്ചറുണ്ടായിട്ടുണ്ട്. അതിന്റെ തലേ പിറ്റേ ദിവസമാണ് ഇത് പൊന്തിക്കുന്നത്. പൊന്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഫ്രെയിം ഒന്നായിട്ട് മാറും. അതിൽ ഞാൻ പറഞ്ഞതാ, അതിൽ അന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാന് അഭിജിത്ത് അഞ്ജു ഞങ്ങളെല്ലാവരും ഡ്രഡ്ജറിൽ കയറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കയറി അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ പിന്നെ SP ആണെങ്കിൽ MLA പറഞ്ഞു ഇത് കോൺഫിഡൻഷ്യലാണ്, ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പുറത്ത് വിടാൻ പാടില്ല എന്ന വ്യക്തമായ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്ക് വണ്ടി ഇരിക്കുന്ന പോയിന്റുകൾ കറക്റ്റ് അറിയാം, ഈ പറഞ്ഞ ഇന്ദ്രപാലൻ സാറ് പറഞ്ഞ CP2 എന്ന പോയിന്റിൽ ഈ വണ്ടിയുണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ സാധ്യത. എന്നിരുന്നാലും കൂടിയിട്ടും മറ്റ് കേന്ദ്രങ്ങൾ നമ്മൾ ആദ്യം ഒരു പ്രാഥമിക തിരച്ചിൽ നമ്മൾ നടത്തും, മറ്റ് 3-4 പോയിന്റുകൾ പ്രാഥമികമായി നടത്തും. വരും ദിവസങ്ങളിൽ ആ 3-4 പോയിന്റുകളിലേക്ക് നമ്മൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തും. കാരണം എന്തെന്ന് വെച്ചാൽ ആ പോയിന്റ് നമുക്കുണ്ട്, അവിടെ കുറച്ച് ആഴം കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ അർജുന്റെ വണ്ടി കണ്ടെത്തിയ സ്ഥലത്ത്. അപ്പോൾ അത് വൈകുന്നേരങ്ങളിൽ മാത്രമായിരുന്നു അവിടെ വേലി ഇറക്ക സമയത്ത് മാത്രമായിരുന്നു അവിടെ തിരച്ചിൽ സാധ്യമാകുക. അതുകൊണ്ട് തന്നെ അവിടുത്തെ എടുക്കാൻ സാധ്യമായ മണ്ണുകളെല്ലാം അവർ നീക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കൂടിയിട്ട് ആ മറ്റ് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ അവർ തുടങ്ങും. പക്ഷേ നമ്മുടെ യഥാർത്ഥ പോയിന്റ് ഇവിടെയല്ല അവിടെയാണ് എന്നുള്ള വ്യക്തമായ പിക്ചർ നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾക്ക് മാധ്യമങ്ങളോടോ മറ്റാളോടോ പറയാനുള്ള ഒരു വിലക്ക് അവിടെ നിന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് വ്യത്യസ്ത നിലപാടുകൾ അന്നുണ്ടായിരുന്നു അവിടുത്തെ പിന്നെ ഭരണകൂടമായാലും എല്ലാവരുമായിട്ട്. പക്ഷേ അതിനുശേഷം 3-ാം ഘട്ട തിരച്ചിലിൽ പൂർണ്ണമായിട്ടും അവിടുത്തെ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമുക്കുണ്ടായിരുന്നില്ല. അവർ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ യോജിച്ചു നിന്നു, ഞങ്ങൾ ഒരുമിച്ച് കുടുംബം ഒരുമിച്ച് യോജിച്ച് നടന്നു ഈ കാര്യങ്ങൾ. പിന്നെ അവർ പറഞ്ഞത് ഇന്ന സ്ഥലത്ത് വണ്ടി ഇന്ന ഭാഗത്ത് ഉണ്ട്, എക്സാക്ട് പോയിന്റ് അല്ല പറഞ്ഞത്, ഇന്ന ഭാഗത്ത് വണ്ടി ഉണ്ട്, അവിടെ തന്നെയാണ് വണ്ടി, പക്ഷേ നിങ്ങൾ ഇതൊന്നും മാധ്യമങ്ങളോട് ഇപ്പോൾ പറയരുത്. ആ ഒരു കഴിഞ്ഞ പിറ്റേന്നാണ് ഈ ആക്ഷൻ കമ്മിറ്റിക്കാരും എല്ലാവരും വന്ന് ഞങ്ങൾക്ക് അവർക്ക് SP കൊടുക്കാൻ ലെറ്റർ, ഈ ഡ്രഡ്ജറുകൊണ്ട് കാര്യമില്ല, മറ്റൊരു സംഭവം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇന്റർഫർ ചെയ്ത് നമ്മൾ അതായത് നമ്മളെ അടുത്ത് ഇന്റർഫർ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. നമുക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമുക്കറിയാം എത്രത്തോളം പിന്നെ കാത്തിരുന്നിട്ടാണ് ഈ ഡ്രഡ്ജർ അവിടെ എത്തി. കാലാവസ്ഥ വെല്ലുവിളിയായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ടായിരുന്നു ആ ഡ്രഡ്ജർ അവിടെ എത്തിയത്. ആ ഡ്രഡ്ജർ എത്തുന്നതിലെ രാഘവേട്ടനാണെങ്കിലും AK1 KC1 ഇവർക്ക് എല്ലാം അറിയാം അതിന്റെ എത്രത്തോളം ത്യാഗം സഹിച്ചിട്ടാണ് അവിടെ എത്തിയതെന്നുള്ളത്. അപ്പൊ ഇങ്ങനൊരു സംഭവത്തെ അവർ തകർക്കാൻ ശ്രമിക്കുക എനിക്ക് ഉറപ്പായിരുന്നു. അന്ന് ഡ്രഡ്ജറിൽ കയറ്റി വന്നപ്പം ഞങ്ങളുടെ SP MLA പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ മനാഫിനെതിരെ എനിക്ക് റിട്ടേൺ കംപ്ലയിന്റ് തരൂ.
അദ്ദേഹം ഇതിനെല്ലാം വഴി തിരിച്ചു വിടുന്നുണ്ട്. 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഇവിടെ തുരത്താം, പക്ഷെ ഞങ്ങൾ ഇത് ചെയ്തില്ല, അത് ചെയ്യല്ലേ ഇനി, ഞങ്ങൾ അത് ചെയ്തില്ല. നമുക്ക് ഞങ്ങളിപ്പോൾ പറഞ്ഞ എസ് പി കാർവാർ എസ് പി എം എൽ എ രണ്ടുപേരും ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. പക്ഷെ നമ്മൾ അതിന് കൂട്ടുനിന്നില്ല, കാരണം നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഏത് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ശരി, പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ചെയ്തില്ല. അങ്ങനെ ഈ ആക്ഷൻ കമ്മിറ്റിക്കാർ വരികയും ഇത് ഈ രീതിയിലുള്ള നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ ചുറ്റും, ഞങ്ങൾക്കെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, അതിന്റെ പുറത്താണ് അവിടെ നിൽക്കുന്നതും എല്ലാ കാര്യങ്ങളും, എപ്പം എങ്ങനെ കിട്ടും എന്നുള്ള എല്ലാ കാഴ്ചപ്പാട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. അപ്പൊ അതിനിടയിലാണ് ഈ വക ഒരു കാര്യം ഒന്നും അറിയാത്ത ആൾക്കാർ ഇതിൽ വന്ന് ഇടപെടുകയും ഈ മനാഫയ്ക്ക് ആണെങ്കിൽ പോലും അവിടെ എന്താണ് അവരെ ഉദ്ദേശിച്ചത്, മാൽപ്പയായിട്ടുള്ള അതെടുക്കുക, വീഡിയോ ഇടുക, അതിന് വ്യൂവേഴ്സ് കൂട്ടുക, ആ ഒരു കാര്യമാണ് അവരുദ്ദേശിച്ചത്. അപ്പം ഈ വ്യക്തമായുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ദഹിപ്പിച്ചു. അതിനുശേഷമാണ് മാധ്യമങ്ങളെല്ലാം ആ ഡ്രെഡ്ജറിൽ കയറ്റിയത്, എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്നിരുന്നു. അതിനുശേഷം എല്ലാ മാധ്യമങ്ങളുടെയും മറ്റാൾക്കാരെയും ആ ഡ്രെഡ്ജറിൽ കയറ്റുകയുണ്ടായി. പക്ഷേ ഈ കാര്യം കോൺഫിഡൻഷ്യൽ ആയിരുന്നു, ഈ കാര്യം വളരെ കോൺഫിഡൻഷ്യൽ കാര്യമായിരുന്നു, അത് നമുക്കും പറയാനുള്ള ആരോടും പറയാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ 25-ാം തീയതി രാവിലെ തന്നെ ഈ പിന്നെ ഡൈവിംഗ്, അതായത് ആ ഭാഗത്ത് നിന്ന് ഡൈവിംഗ് ചെയ്ത് ഏകദേശം 2 ഇഞ്ചോളം മണ്ണ് കൈകൊണ്ട് മാറ്റിയതിന് ശേഷമാണ് ഈ വണ്ടി കണ്ടതും. ഈ വണ്ടിക്ക് റോപ്പിട്ട് കെട്ടുകയും റോപ്പിട്ട് കെട്ടി 1.5 മണിക്കൂറിനകം ഞങ്ങൾ, അതായത് എനിക്ക് അതിന്റെ ഇൻഫർമേഷൻ ലഭിച്ചു, ഇത് അർജുൻ സഞ്ചരിച്ച വാഹനമാണ്, അതിനാണ് ഈ റോപ്പ് കെട്ടി വെച്ചിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി, ഔദ്യോഗികമായിട്ട് നമുക്ക് കിട്ടി. പക്ഷെ അപ്പോഴും നമുക്ക് ഇത് മാധ്യമങ്ങളോട് പറയാനുള്ള ഇത് ഉണ്ടായിരുന്നില്ല. അന്ന് 2 മണിയാകുമ്പോഴേക്കാണ് ഈ